ഫ്രണ്ട്സ് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗ്യാസ് ഗ്യാസ് സ്റ്റോവുകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാ ആൾക്കാർക്കും ഉള്ള സ്ഥിരമായിട്ടുള്ള പരാതിയാണ് ഗ്യാസ് കയറി ഒരു രക്ഷയില്ല ഇത് പലരിലും പലതരത്തിലാണ് കണ്ടുവരുന്നത് ചിലർ വയറ് വീർത്തു വരുന്ന പോലെ ആയിരിക്കും ചിലരിൽ വയർ സ്തംഭിച്ചിട്ടായിരിക്കും മറ്റേ നെഞ്ചിരിച്ചില് വയർ തികട്ടി വരല് നെഞ്ചി നിറഞ്ഞ പോലെ തോന്നല് വയറിൻ്റെ പല ഭാഗത്തും വേദന ചെസ്റ്റ് പെയിൻ പോലെ തോന്നല് മനം വിരട്ടൽ ഓക്കാനം മലബന്ധം അഥവാ പലവിധ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഭക്ഷണം ശരിയായ സമയത്ത് കഴിക്കാതിരിക്കുക ചവച്ചരച്ച് കഴിക്കാതിരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ഗ്യാസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല വ്യായാമക്കുറവ് ദിവസവും കഴിക്കേണ്ടി വരുന്ന മരുന്നുകൾ അതുപോലെ തന്നെ ഇവ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡ് കഴിക്കല് തുടങ്ങിയ പല കാരണങ്ങളും ഉണ്ടാകാം അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വല്ലാതെ കൂടുന്ന ഗ്യാസ്ട്രബിൾ വല്ലാതെ കൂടുന്നത് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരെ നയിച്ചേക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ പരിഹരിക്കാം ഗ്യാസ് സ്റ്റോവില് പരിഹരിക്കുന്നതിനായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അത് അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കറിവേപ്പില ഉണ്ടാവും ഈ കറിവേപ്പില ഗ്യാസ് പരിഹരിക്കാനായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു പിടി കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുക അത് അരച്ചെടുത്തിട്ട് നല്ല പുളിയുള്ള മോരിലേക്ക് ചേർക്കുക ഈ പുളിയുള്ള മോര് ഇതിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം കുടിച്ച് ണ്ടെങ്കിൽ ഗ്യാസ്ട്രബിളിന് പരിഹരിക്കാൻ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം കറിവേപ്പിലയിൽ ഒരുപാട് ഗുണങ്ങൾ രുചിക്ക് കൂടാൻ മാത്രമല്ല അല്ല ഒരുപാട് ഗുണങ്ങളും ഉണ്ടെന്ന് അപ്പോൾ ഈ ഗ്യാസിന് പരി ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്കണേ അടുത്തതാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇഞ്ചി ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഗ്യാസ് ട്രബിളിനെ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം അതായത് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഒരു ഏലക്ക സോറി ഒരു ഏലക്ക ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചതിന് ശേഷം മൂന്ന് നേരവും കഴിക്കുക അപ്പോൾ ഈ മൂന്ന് അടുപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് ട്രവിളിനെ പരിഹരിക്കാൻ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഇത് ഈ മൂന്ന് നേരം ചെറു ചൂടോട് കുടിക്കുക ഇത് പരിഹരിക്കുക ഗ്യാസ് സ്ട്രവിലിന് നല്ലൊരു പരിഹാര മാർഗമാണ് അടുത്തത് അതുപോലെ തന്നെ ഗ്യാസിനെ കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ലതാണ് ജീരകവും ഗ്രാമ്പൂവും ഇത് ജീരകവും ഗ്രാമ്പൂവും നമ്മൾ വെറുതെ വായലിട്ട് ചവച്ചാൽ മാത്രം മതി ഗ്യാസ് സ്ട്രവിലിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ജീരകവും ഗ്രാമ്പുവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഗ്യാസ് സ്ട്രവിലിന് ഒരുപാട് സഹ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നമുള്ളവരെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ രണ്ട് ഗ്ലാസ് തിളപ്പിച്ചേറ്റി വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇത് ആമാശയത്തിൽ തങ്ങി നിൽക്കുന്ന ദഹനരസത്തെ രസത്തെ നിറപ്പിക്കുകയും ഗ്യാസിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതുപോലെ നമുക്കറിയാം അയമോദകത്തിൻ്റെ ഗുണഫലങ്ങൾ അപ്പോൾ ഈ അയമോദകം ഗ്യാസ്ട്രബിളിന് ഒരു ഉത്തമ പരിഹാര മാർഗ്ഗമാണ് അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടിൽ കുടിക്കുന്നത് ഗ്യാസ്ട്രബിളിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും ഇത് ദിവസവും ശീലമാക്കുന്നതും ഒരുപാട് നല്ലതാണ് ഗ്യാസ്ട്രബിൾ ഉള്ളവർക്ക് മറ്റൊരു പരിഹാര മാർഗ്ഗമാണ് ഗ്യാസ് കുറയ്ക്കുന്നതിന് വെളുത്തുള്ളി രാത്രി കിടക്കാൻ നേരം വെളുത്തുള്ളി തിളപ്പിച്ച ഒരു ഗ്ലാസ് ചൂടുപാൽ കുടിക്കുന്നത് ഗ്യാസ് ട്രബിൾ മാറാനായിട്ട് ഏറെ നല്ലതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി അരച്ച് നീര് ചേർത്ത് കഴിക്കുന്നത് ഗ്യാസ് സ്ട്രബിൾ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗമാണ് അടുത്തതാണ് ജാതിക ജാതിക്ക് ഉപയോഗിച്ച ഗ്യാസ് സ്ട്രബിൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇത് എങ്ങനെയാണെന്ന് നോക്കാം ജാതിക്കുക ഒരു ജാതിക്കെടുത്തിട്ട് അത് ചുട്ടരയ്ക്കുക ഇതിലൽപ്പം തേൻ ചാലിച്ച് കഴിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഗ്യാസ് സ്ട്രവളിനെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ് പലപ്പോഴും ഗ്യാസ്ട്രബിൾ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് വിശപ്പില്ലാത്തപ്പോഴും സമയം നോക്കി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരും എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണശൈലിയും ജീവിതശൈലിയും മാറുമ്പോൾ അറിയാതെ തന്നെ പല രോഗങ്ങളും നമ്മളെ പിന്തുടരും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി ചിട്ടയാക്കുക എന്നതാണ് അത്യാവശ്യം ചെയ്യേണ്ട കാര്യം അതുപോലെ നന്നായിട്ട് വിശ്രമിക്കുക ഇ ദഹനത്തിന് മനസ്സിന് നേരിട്ട് പങ്കുണ്ട് ദേഷ്യമോ അസ്വസ്ഥതയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ പേശികൾ മുറുകി ഗ്യാസ് കുടുങ്ങിക്കിടക്കുന്നതിന് കാരണമാകുന്നു മാനസികമായി നന്നായിട്ട് വിശ്രമിക്കുന്നതും ഗ്യാസ് ട്രബിൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ ഗ്യാസ്ട്രബിനെ ഇല്ലാതാക്കാനായിട്ടുള്ള അടുത്ത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഭക്ഷണശേഷം നടക്കുക എന്നുള്ളത് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന വായു പുറത്ത് വിടാനുള്ള ഏറ്റവും നല്ല വ്യായാമമാണിത് വേഗത്തിൽ നടക്കുക ഓരോ പത്തു ചൂടിനും വയർ മൂന്ന് തവണ അകത്തേക്കും പുറത്തേക്കും തള്ളാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യം അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്